ये पेटती लोग की केल का मो इसके काम केल काम केल काम अन्य परिजय पेटती एंड वेरे मंजित नान स्वदेशम वाइक्य मान माय लाइफ लाइफस्टाइल मार्केटिंग ग्लोबल प्राइवेट लिमिटेड ना नम्बरे ये कंपनी उड़े स्टार रैंक लाना जाने पर इपोल ऐतिह निर्कन ना कहीं ना रू मून्नरा मासकाल माय यानी बिजनेस वाले सीरियस आय तने चाहिए नोटे लावरे सपोर्ट उन्नत ने यान इन्दु नम्बरे ये मॉर्निंग मीटिंग ले आदि सेक्शन आया ब्रीफ ब्रीफिंग अदा ये तो प्रोडक्ट ब्रीफिंग इने पेटी संसारी गया है ना आयुष प्रीमियम सर्टिफिकेशन उल्ला नम्बरे ये कंपनी उडे एक्टिवम प्रधान पटा उरु प्रोडक्टिल पन्ना आया वूंड हीलिंग क्रीम इने पेटी आना यान इन्दु आदि में इन्दु संसारी गया പ്രധാനപ്പെട്ട കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് തന്നെ വളരെ പെട്ടെന്ന് ഈ ചുരുങ്ങിയ കാല അളവിനുള്ളിൽ തന്നെ എനിക്ക് വളരെയധികം റിസൾട്ടുകൾ കിട്ടിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയതിനാൽ തന്നെയാണ് ഞാൻ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ തന്നെ കാരണം. ആദ്യം തന്നെ ഈ ഉൽപ്പന്നം എന്തിനൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നതിനെ പറ്റി ഞാൻ ആദ്യമേ തന്നെ ബ്രീഫ് ചെയ്യാം. നമ്മുടെ ദേഹത്തുണ്ടാകുന്ന മുറിവ്, പൊള്ളൽ, അതുപോലെ നമ്മുടെ ഉപ്പൂറ്റി, വിണ്ട് കീറൽ, കുഴിനാക്കം, കാലിന് കൈക്കുണ്ടാകുന്ന കുഴിനാക്കം എന്നിവ എല്ലാം മാറ്റുവാനായി വളരെയധികം ഫലപ്രദമാണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റായ വൂണ്ട് ഹീലിംഗ് ക്രീം. ഈ വൂണ്ട് ഹീലിംഗ് ക്രീമിലെ പ്രധാന പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കുണ്ടാകുന്ന മുറിവുകൾ പോലും വളരെ പെട്ടെന്ന് തന്നെ മാറ്റുവാൻ നമുക്ക് ഈ വളരെയധികം സഹായകമാണ്. ധാരാളം അനുഭവങ്ങൾ ധാരാളം പേർക്ക് ഉണ്ടായിട്ടുള്ളതായി പറയാം. ഞാനത് കണ്ടിട്ടുണ്ട്, റിവ്യൂസും എല്ലാം നോക്കിയതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം. ആദ്യമായി ഈ വൂണ്ട് ഹീലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനമായ ഇൻഗ്രീഡിയൻസിനെ പറ്റി ഞാനൊന്ന് പെട്ടെന്ന് തന്നെ സംസാരിക്കാം. ആദ്യം തന്നെ സാലവൃക്ഷ കറ ആണ് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇത് പ്രധാനമായും തന്നെ മുറിവ്, പൊള്ളൽ എന്നിവ വളരെ പെട്ടെന്ന് തന്നെ മാറ്റുവാനായിട്ട് നമ്മുടെ ഈ ക്രീമിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാലവൃക്ഷക്കറ. ഇത് അതിലെ ഒരു പ്രധാന കൂളിംഗ് ഏജൻ്റായും ഇത് ഉപയോഗിക്കുന്നു. അതായത് പെട്ടെന്ന് നമുക്കൊരു എക്സാമ്പിൾ, നമുക്കിപ്പോൾ ഒരു മുറിവ്, പൊള്ളലുണ്ടായി, പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ക്രീം എടുത്ത് ഉപയോഗിച്ചാൽ അതൊരു കൂളിംഗ് ഏജൻ്റ് ആയതിനാൽ ഈ സാലവൃക്ഷക്കറ അതിൽ പ്രവർത്തിക്കുന്നതിനാൽ നമുക്ക് പെട്ടെന്ന് ഒരു തണുപ്പ് ഫീൽ ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് വേദനയ്ക്ക് ഒരു ശമനം പെട്ടെന്ന് തന്നെ കിട്ടും. അതിനായി ഈ സാലവൃക്ഷക്കറ ഉപയോഗിക്കുന്നു. അടുത്ത ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ. നമ്മുടെ എല്ലാം വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നട്ടു വളർത്തുന്ന ഒരു സസ്യം തന്നെയാണ് കറ്റാർവാഴ. ഈ കറ്റാർവാഴയുടെ കറ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ധാരാളം ആൻറ്റി ഓക്സിഡൻസ്, എൻസൈംസ്, അതുപോലെ തന്നെ വൈറ്റമിൻ എ, വൈറ്റമിൻ സി എന്നിവയെല്ലാം അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആയുർവേദ ഔഷധങ്ങളിലെയും ഒരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആണ് കറ്റാർവാഴ. അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചേരുവയാണ് ജസാദ് ഭസ്മ അഥവാ യശാദ് ഭസ്മ എന്നാണ് അതിനെ പറയുന്നത്. അതിൻ്റെ പ്രധാന ജോലി എന്തെന്ന് വെച്ചാൽ ഉണങ്ങാൻ പാടുള്ള മുറിവുകളെ പോലും വളരെ പെട്ടെന്ന് തന്നെ സുഖപ്പെടുത്താനായി നമ്മുടെ വൂണ്ട് ഹീലിംഗ് ക്രീമിൽ അത് ഉപയോഗിച്ചിരിക്കുന്നു. അതൊരു സിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭസ്മമാണ്, സിങ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭസ്മമാണ്. നമ്മുടെ ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ ഐ ഡ്രോപ്സ്, അതുപോലെ ആസ്മ, ഡയബറ്റിക്, അതുപോലെ ബ്ലഡ് പ്രഷർ ഇവയൊക്കെ കുറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സുകളും പ്രധാനമായും ഉപയോഗിച്ചിരിക്കുന്നു. കുറയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്ന മരുന്നുകളിലെ ഒരു പ്രധാന ഘടകമാണ് ഈ ജസാദ് ഭസ്മ അഥവാ യശാദ് ഭസ്മ. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്ന് വെച്ചാൽ പൊങ്ങ് ഓയിൽ. പൊങ്ങം എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ്, അതിനെ കറൻസ് ട്രീ എന്നും പറയും. സ്കിൻ ട്രീറ്റ്മെൻറ്റിൽ ഒരു പ്രധാന ഘടകമാണ് ഈ പൊങ്ങം ട്രീ. ഞാനൊരു ഇത് പറയുകയാണെങ്കിൽ വളരെ പൗരാണികമായ കാലത്ത് ഈ പൊങ്ങം ട്രീയുടെ കമ്പ് ആളുകളെല്ലാം ടൂത്ത് ബ്രഷായി ഉപയോഗിച്ചിരുന്നുവെന്ന് പറയപ്പെടുന്നു. അത് വായിലെ അസുഖങ്ങളെല്ലാം മാറ്റുവാനായി അന്നേ കാലം മുതൽ തന്നെ ആളുകൾ ഉപയോഗിച്ചിരുന്നു. ഈ ഒരു മരത്തിൻ്റെ കമ്പ് ആണ് ടൂത്ത് ബ്രഷായി ഉപയോഗിച്ചിരുന്നത്. വളരെയധികം ഔഷധ പ്രാധാന്യമുള്ളതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അടുത്തൊരു ഉൽപ്പന്നമാണ് മഞ്ചിസ്ത. ഇത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഉൽപ്പന്നമാണ്, സോറി ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് ഒരു കോഫി ഫാമിലിയിൽപ്പെട്ട പൂക്കളുള്ള ഒരു സസ്യമാണ്. അതായത് ഇതിന് ഇന്ത്യൻ മാഡർ എന്നും
ഇതിനെ വിളിക്കുന്നു. പല നാടുകളിലും പല പല പേരുകളാണ് ഈ മഞ്ചിസ്തയ്ക്ക് ഉള്ളത്. നമ്മുടെ ഹിന്ദിയിൽ പ്രധാനമായും ബംഗാളി ഭാഷയിൽ ആണ് അതിനെ മഞ്ജിത് എന്നും വിളിക്കുന്നു. അത് എന്റെ പേരായതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. മഞ്ജിസ്തയ്ക്ക് മഞ്ജിത് എന്നാണ് ഹിന്ദിയിൽ പറയുന്ന പേര്. അത് നീര് വറ്റുന്നതിനും പുകച്ചിൽ കുറയുന്നതിനുമെല്ലാം മൂൺഹീലിൻ ക്രീമിനെ ഹെൽപ്പ് ചെയ്യുന്നു. ആക്ച്വലി ഇതിന്റെ വേരാണ് പ്രധാനമായിട്ടും നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് മരമഞ്ഞൾ. നമ്മുടെ ആയുർവേദ ഉൽപ്പന്നങ്ങളിൽ പ്രധാനമായും നമ്മുടെ വൂൺ ഹീലിംഗ് ക്രീമിൽ മരമഞ്ഞളിലും ധാരാളം പ്രവർത്തനം ചെയ്യാറുണ്ട്. ആക്ച്വലി എല്ലാവിധ ആയുർവേദ ഔഷധങ്ങളിലെയും ഒരു പ്രധാന ഘടകമാണ് ഈ മഞ്ഞൾ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാം വിഷം എല്ലാ ഇതും മാറ്റുന്നതിന് ഈ മരമഞ്ഞൾ ഉപയോഗിക്കുന്നു. അടുത്തത് ദേവദാരു ഓയിൽ. ദേവദാരു ഓയിൽ വേദന കുറയ്ക്കുന്നതിനായി നമ്മുടെ മൂൺ ഹീലിംഗ് ക്രീമിൽ പ്രവർത്തിക്കുന്നു, ദേവദാരു ഓയിൽ. അടുത്തത് ടീ ട്രീ ഓയിൽ. ഇത് ആക്ച്വലി മുറിവുകളിലുള്ള അണുബാധ, അതായത് മുറിവ് പഴുക്കുക അങ്ങനെയുള്ള അവസ്ഥകളിലെല്ലാം മാറ്റുന്നതിനായി സഹായിക്കുന്ന ഒരു പ്രധാനമായ ചേരുവയാണ് ടീ ട്രീ ഓയിൽ. ഈ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസുമാണ് നമ്മുടെ ആയുഷ് പ്രീമിയം സർട്ടിഫിക്കേഷൻ ഉള്ള നമ്മുടെ ക്രീമായ കൂൺ ഹീലിംഗ് ക്രീമിൽ പ്രധാനമായി ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യമേ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് രണ്ട് അനുഭവങ്ങളുണ്ടായി. അതിൽ പ്രധാനമെന്ന് പറയുന്നത് ഞാൻ ദിവസം രാവിലെ ഇതുപോലെ രാവിലെ എഴുന്നിട്ട് എൻ്റെ വൈഫ് ചായ കൊണ്ട് തന്നു. ആക്ച്വലി നല്ല ചൂട് ചായ ആയിരുന്നു, തിളച്ച ചായ ആയിരുന്നു. ആക്ച്വലി അത് ഊതി കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് കസേരയിൽ നിന്ന് എണീക്കുന്ന സമയത്ത് പെട്ടെന്ന് കൈ സ്ലിപ്പായി ദേഹത്തോട്ട് വീണു. അത്ര തിളച്ച ചായ ആയിരുന്നു. പെട്ടെന്ന് ചാടി എണീറ്റുകൊണ്ട് അധികം ഭാഗത്തായില്ല, നെഞ്ചിന്റെ ഭാഗത്തൊക്കെയാണ് വീണത്. പെട്ടെന്ന് തന്നെ ഈ വൂണ്ട് ക്രീം ഉണ്ടായിരുന്നു എടുത്ത് തേച്ചു. സാധാരണ എനിക്ക് ഇതിനു മുമ്പ് അനുഭവം ഉണ്ടായിട്ടുള്ളതാണ് ചായ ചൂടുള്ള കള്ളല്ല ചായ വീണിട്ട് ആ ഭാഗം പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ പൊങ്ങി വരുന്ന ഒരു അവസ്ഥ ഇതിനു മുമ്പ് പലവട്ടം ഉണ്ടായിട്ടുള്ളതാണ്. ഇത് നല്ല പുകച്ചിലുമാണ്. പെട്ടെന്ന് തന്നെ വൂൺ ഹീലിംഗ് ക്രീം നന്നായിട്ട് അങ്ങോട്ട് പുരട്ടി പുരട്ടി കഴിഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് അതിനുള്ളിൽ സർവ പുകച്ചിലും മാറിയെന്ന് മാത്രമല്ല പിറ്റേ ദിവസം ഒരു പാടുപോലും അത്ര ചൂടുള്ള ചായ പോലും ഒരു പാടുപോലും എനിക്ക് വീണിട്ട് ഉണ്ടായിട്ടില്ല അദ്ദേഹം. അങ്ങനെ ഒരു അനുഭവം എനിക്ക് നേരിട്ടുണ്ടായി. അതുപോലെ കിച്ചണിലും പല പല ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വൈഫിന് വീട്ടിലുള്ളവർക്കൊക്കെ അത് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു സുഹൃത്തിന്റെ അനുഭവം കൂടെ പറയുകയാണ്. പേര് ബിജേഷ് എന്നാണ്, ഇവിടെ തോട്ടത്തുള്ള രാജേഷ് സാറിന് അറിയാമായിരിക്കും. കാരണം ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പോഴാണ് അവിടുന്ന് ഒരു കോള് വന്നത്, വൂൺ ഹീലിംഗ് ക്രീം വീട്ടിലിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അതിൽ വീട്ടിലില്ലായിരുന്നു, ഞങ്ങളുടെ വണ്ടിയിലായിരുന്നു. അന്ന് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് ഞങ്ങൾ പോവുകയായിരുന്നു. അപ്പോ കുട്ടിക്ക് കുറുക്ക് കൊടുക്കുന്നതിനിടയിൽ കുഞ്ഞാണ് നല്ല ചൂടുള്ള കുറുക്ക് കുച്ചിന്റെ മേത്തോട്ട് വീണു. ദേഹത്ത് വീണതിനാൽ ഭയങ്കര കരച്ചിലും പുകച്ചിലും അങ്ങനെയൊക്കെ തുടങ്ങി. അപ്പൊ അവർ പെട്ടെന്ന് ടെൻഷൻ അടിച്ച് വിളിച്ചാണ്, എന്റെ അനിയനാണ് വീട്ടിലുണ്ടായിരുന്നത്. അനിയൻ പെട്ടെന്ന് വേറൊരു സുഹൃത്തിന്റെ നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂട്ടറാണ് വൂൺ ഹീലിംഗ് ക്രീം മേടിച്ച് പോയി പെട്ടെന്ന് തന്നെ അവിടെ എത്തിക്കുകയും കുട്ടിയുടെ ദേഹത്ത് പുരട്ടുകയും. കഴിഞ്ഞ ദിവസം കൂടി ഞാൻ പറഞ്ഞു, ഒന്ന് അത് പെട്ടെന്ന് കിട്ടിയത് കൊണ്ട് ദേഹത്ത് പാടോ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, പെട്ടെന്ന് തന്നെ കരച്ചിൽ നിർത്തി. കഴിഞ്ഞ ദിവസം കൂടെ അവൻ പറഞ്ഞിരുന്നു നമ്മുടെ കുറെ പ്രോഡക്റ്റ് വാങ്ങിക്കാമെന്ന് അവൻ ഏറ്റിട്ടുണ്ട്. അതിലൊരു പൂർണ്ണ വിശ്വാസമായ ഒരു വ്യക്തിയും കൂടെ. അങ്ങനെ ഈ രണ്ട് അനുഭവങ്ങൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്നത് പറഞ്ഞതാണ്. അതുപോലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ ഈ ഒരു സെക്ഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഈ ഇതിനെപ്പറ്റി ഞാൻ പഠിക്കുന്നതിനിടെ ജസ്റ്റ് നോക്കുന്നതിനിടെ ഒരു റിവ്യൂ കണ്ടു. ആക്ച്വലി ഈ ഒരു ക്രീമിന്റെ ഒരു നോർത്ത് ഇന്ത്യയിലുള്ള ഒരു സുഹൃത്താണെന്ന് തോന്നുന്നു ഇട്ടിരിക്കുന്നു. ഈ വൂൺ ഹീലിംഗ് ക്രീം ഉള്ളതിന്റെ പേരൊന്ന് മാറ്റിയിട്ട് ഒരു മാജിക് ക്രീം എന്ന് ഇടണമെന്ന് പുള്ളിക്കൊരു അഭിപ്രായം. ഒരുപക്ഷെ അദ്ദേഹത്തിന് അതിൽ നിന്നും ധാരാളം റിസൾട്ടുകൾ കിട്ടിയത് കൊണ്ടാവാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എൻ്റെ ഈ സെക്ഷൻ അവസാനിക്കും.